ഹലോ, ഞാൻ ജസ്നിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്യാൻഡിൽ ഹോൾഡറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്യാൻ എടുത്തിട്ടുണ്ട്. ആ ക്യാൻ ഒന്ന് കുറച്ചൊരു വിരുത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടിങ് നൈഫോ സിസറോ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഷാർപ്പായിട്ടുള്ള ടോപ്പ് പോർഷനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് ഒരു തിൻ കാർഡ്ബോർഡിൽ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേൻ അതിൻ്റെ മേലെയൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. നെക്സ്റ്റ് കുറച്ച് വുഡൻ സ്പൂൺസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഹാൻഡിൽ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ എല്ലാ സ്പൂണിൻ്റെയും ഹാൻഡിൽ പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പം സ്പൂൺസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ്ബോർഡിലേക്ക് ഫെവി ബോണ്ട് ആക്കിയിട്ട് സ്പൂൺസ് ഒട്ടിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഒരു സ്പൂൺ ഒട്ടിക്കുക, എന്നിട്ട് അതിന് കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഒട്ടിക്കുക. അങ്ങനെ താഴ്ഭാഗത്തും സൈഡിലും ഗമ്മാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ മിഡിലായിട്ട് വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. സെക്കൻഡ് ലെയർ ചെയ്ത പോലെ തന്നെ തേർഡ് ലെയറും ചെയ്ത് കൊടുക്കുക. അതായത് സെക്കൻഡ് ലെയറിൻ്റെ മിഡിലായിട്ട് വരുന്ന രീതിയിൽ തേർഡ് ലെയർ ഒട്ടിച്ചു കൊടുക്കുക. തേർഡ് ലെയർ ഒട്ടിച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കാൻ വെക്കണം. എന്നിട്ട് അതിനുശേഷം പെയിൻറ് ചെയ്യണം. ഏത് പെയിൻറ് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഗോൾഡൻ സ്പ്രേ പെയിൻറ് ചെയ്ത് കൊടുക്കുക ചെയ്തേ. പെയിൻറ് ചെയ്ത് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്ന് ക്യാൻഡിൽ വെച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.